അല്ലെങ്കിൽ അടുത്തുള്ള ട്രൂപ്പിലോ ആരുടെയിലും കൂടെ പരിപാടികൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കുക. മേളങ്ങളൊന്നും പഠിപ്പിച്ചിരുന്നില്ല. മേളവും കേളിയും കുഴപ്പറ്റും ഒന്നും ഒരു ചെണ്ടക്കാരനെ പഠിപ്പിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അത് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഞാൻ പഠിക്കാനും പഠിച്ചിറങ്ങിയിട്ടുള്ള സമയത്ത് പഞ്ചാരി മേളത്തിന്റെ മൂന്നാം കാലത്തിന്റെ മുകളിൽ രണ്ടാം കാലവും പ്രതികാലവും കൊട്ടാറിയുന്ന കലാകാരന്മാർ വളരെ വിരളായിരുന്നു. അതേസമയത്ത് ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. അത് നമ്മുടെ കേരളീയ കലകളെ കലകളായിട്ട് പോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇതിനു മുമ്പുണ്ടായിരുന്നത് ഇപ്പൊ ഈങ്ങാലക്കുട ഉള്ള ഒരു മാരാർ കുടുംബത്തിലത്തെ ഒരു കുട്ടീനെ കൊട്ടുപഠിപ്പിച്ച് തേങ്ങത്ത് ഇറക്കുമ്പോൾ ഇരിങ്ങാലക്കുട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ വിഷയങ്ങളെല്ലാം പഠിപ്പിച്ചിരിക്കും. അതിലുപരി പഠിപ്പിക്കാൻ ആരും ശ്രമിക്കാറില്ല. അത് ഇന്ന വിഷയം പഠിക്കണം എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവണമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കലയായിട്ട് ഇതിനെ കാണാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് അപ്പാച്ചാന്റെ തിരോധാനം. അതുകൊണ്ട് തന്നെ അപ്പാച്ചാന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും നമ്മുടെ സമൂഹത്തിന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തന്നെ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദിവസം പോലും ഒഴിവ് കൊടുക്കാതെ അദ്ദേഹം സ്വന്തം ഉപകരണത്തില് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും പ്രയോഗം നടത്തി. അത് എനിക്ക് അനുഭവമുള്ള സംഗതിയാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ വീട്ടിൽ കാണാൻ ചെന്നപ്പോ കാലത്തായിരുന്നു, ഒരു 9 മണിയായിട്ടുള്ളൂ. ആ സമയത്ത് മൂപ്പര് റൂം അടച്ചിട്ട് ചന്ദ്രമുള്ളിൽ തായമ്പക പ്രതികാരത്തിന്റെ നാലിരട്ടി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഊർജം അദ്ദേഹത്തിന്റെ തായമ്പകയിലും കാണാണ്ടായിരുന്നു. ഇന്നലെ പെട്ടെന്നൂര് ഞാൻ പറഞ്ഞു, ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം സമുദ്രത്തിലേക്ക് നീന്താൻ ഇറങ്ങുന്ന പോലെയാണെന്നൊക്കെ തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ കാര്യം എന്ന് മൂപ്പർക്കൊരു വിഷയമല്ല. ഇതെവിടെയെങ്കിലും ഒന്ന് കൊണ്ടേ അവസാനിപ്പിക്കേണ്ടതാണ്. നമ്മൾ ബാക്കിയുള്ള ഏത് കലാകാരന്മാരെടുത്താലും ഇപ്പൊ എന്റെ ഗുരുനാഥനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അടങ്ങുന്ന ഇന്ന് നിലവിലുള്ള എ ഗ്രേഡ് തായമ്പക്കാരെ എടുത്താൽ തന്നെ നമുക്ക് കാണാം, ഒരു സാധനം ഒരു പൊടി തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എണ്ണം തുടങ്ങുകയാണെങ്കിൽ അതിനെ അതിൻ്റെതായിട്ടുള്ള ക്രമത്തില് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം, അതിന് വരുന്ന കാലങ്ങള്, അതിന് വരുന്ന ഏറ്റുചുരുക്ക രീതികള്, ഇതെല്ലാം വൃത്തിയായി അവതരിപ്പിച്ച് കൊണ്ടുപോയി കലാശിക്കുന്ന ഒരു ഒരു ചിട്ടവട്ടം. ആ ചിട്ടവട്ടം വിട്ടിട്ട് അവർക്ക് പോകാൻ സാധിക്കില്ല. മറിച്ച് അപ്പാച്ചാനെ സംബന്ധിച്ചോളം അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോ പല ആൾക്കാരുടെയും കയ്യിൽ കാണുന്നുണ്ട് ഒരു CD തിരുപ്പുഴ. ആ CD തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, പതികാലത്തിൽ രണ്ടാമത്തെ എണ്ണം കൊട്ടിയിട്ട് അദ്ദേഹം ആ എണ്ണത്തിൽ നിന്നൊക്കെ വിട്ടുപോയിക്കണു. അതിന്റെ താളോട്ടത്തിൽ വരുന്ന മനോധർമ്മങ്ങള് ഒരെണ്ണം കഴിഞ്ഞാൽ അപ്പൊ അതിനോട് തൊട്ട് അടുത്തത് വന്നു, ഒന്നിനെ പിന്തുടർന്നുകൊണ്ട് അടുത്തതിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൊട്ടി അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത് മുഴുവൻ അവതരിപ്പിക്കാനുള്ള ഒരു വേദി, അതായത് സമുദ്രമാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് നീന്താൻ ഇഷ്ടം പോലെ കിടക്കുകയാണ്. കുറെ നീന്തി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചു പോരണല്ലേ. അതിന്റെ ഇടയ്ക്ക് കുഞ്ഞുട്ടന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ കാസറ്റില്. അത് കാണേണ്ടതാണ്, അദ്ദേഹത്തിന്റെ തായമ്പകയുടെ പ്രത്യേകത അതാണ്. അത്രയും സമുദ്രം പോലെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ഞാൻ അടങ്ങുന്ന പെരിങ്ങാലക്കുടയിൽ കൊണ്ട് ഒരുപാട് കലാകാരന്മാർ പഠിച്ചു വരുന്നവരുണ്ട്, എല്ലാവരും ഇറങ്ങിച്ചെന്നിട്ടുള്ളത്. പക്ഷെ നമ്മളെല്ലാം അതിന്റെ കരക്കിൽ നിന്നും നോക്കിക്കാണാൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഇത്തരം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ തർക്കങ്ങളൊക്കെ വരാനുള്ള കാരണം. ഇതുപോലെ തന്നെ അപ്പാച്ചാൻ അദ്ദേഹത്തിന്റെ മകനോട് ഇന്നലെ അവിടെ വന്ന കൂനശ്ശേരി ചന്ദ്രേട്ടനോട് ഒരു ഉപദേശം കൊടുക്കുന്നത് ഞാൻ കേൾക്കണ്ടായി. ചന്ദ്രേട്ടൻ തന്നെയാണ് എന്നോട് അതൊരുക്കി പറഞ്ഞത്. അതായത് ഒരു കലാകാരനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിട്ടുപോകാൻ കഴിയാത്ത ഒരു നിമിഷം പോലും വിട്ടുകളയാൻ പാടില്ലാത്ത സംഗതിയാണ് വിനയം എന്ന് പറയുന്നത്. ചന്ദ്രേട്ടനെ സംബന്ധിച്ചോളം ചന്ദ്രേട്ടന് ചിലപ്പോ ഒരു രൗദ്രഭാവമൊക്കെ ഉള്ളൊരു പ്രകൃതമാണ്. ചന്ദ്രേട്ടനെ കണ്ടാൽ തന്നെ അപ്പാച്ചാനും ചന്ദ്രേട്ടനും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ്. പക്ഷെ ചന്ദ്രേട്ടനോട് മൂപ്പര് കൊടുത്തൊരു ഉപദേശം, അതിനാണ് നമുക്ക് പ്രസക്തി കൊടുക്കേണ്ടത്. മകനെ, നീയെ നിന്നേക്കാ വലിയവൻ വന്നാൽ അവനേക്കാ വലിയവനാവണം.
നിന്നേക്കാൾ ചെറിയവൻ വന്നാൽ അവനേക്കാൾ ചെറിയവനാകണം. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അപ്പാശാൻ അത് അനുസരിക്കുന്ന ഒരാളാണ്, ആ ഒരു ചിട്ടയിൽ കൂടെ ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ളത് എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വളരെ കുറച്ച് ഉണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ട ഒരു സംഗതി. ഇത് നിങ്ങളുടെ ഉപദേശം അദ്ദേഹം കൊടുത്തു എന്നുള്ളത് പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്ക് ആ അന്ന് മൂപ്പര് ചെയ്ത് ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഗുരുവായൂര് ശിവരാമൻ ഉണ്ട്, അദ്ദേഹത്തിന് സാധക ബലമൊക്കെ ഒത്തിരി കുറവാണ്, കയ്യിനെ ഒരു ലേശം ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ഒരാളാണ്. പക്ഷെ മേളപ്രമാണിയാണ്, ഭംഗിയായിട്ട് തായമ്പ കൊട്ടും എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു കരാറില് അപ്പാശാൻ കൊട്ടാൻ വന്നിട്ട് അവിടെ അപ്പാശാൻ സ്ഥിരം കൊട്ടുന്ന ഒരു സ്ഥലമാണ് പൊന്നാനി തോന്നിയറമ്പ് പറയും, കരിങ്കല്ലത്താണ്ടി അടുത്താണ് തോന്നിയറമ്പ് അമ്പലത്തിൽ അപ്പാശാനാണ് അവിടെ സ്ഥിരം ഇടയ്ക്കും തായമ്പയ്ക്കും വരാറുള്ളത്. ആ കൊല്ലം അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞു അപ്പാശാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ശിവരാമനായിട്ട് ഡബിൾ അവതരിപ്പിക്കാം, ശിവരാമന്റെ കരാറായിരുന്നു. അപ്പൊ ഞാൻ അന്ന് തായമ്പയ്ക്ക് കഷ്ടി ഇങ്ങനെ വലന്തര പിടിക്കാൻ എന്നുള്ള സ്ഥിതി ആയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു, അരങ്ങേറ്റം കഴിഞ്ഞ് രണ്ടോ മൂന്നോ കൊല്ലം ആയിണ്ടാവുള്ളൂ ആ സമയത്താണ്. അപ്പോ അപ്പാശാനെ സംബന്ധിച്ചോളം സാധകം എന്ന് പറഞ്ഞതിന് പരിധിയില്ലാത്ത ഒരാള്, തുടങ്ങിയാൽ ഇത് എവിടെയാ എന്താ ചെയ്തുകൊണ്ടിരിക്കണെന്ന് മറ്റുള്ളവർക്കും ഒന്നും ഒരു അന്തവും കിട്ടില്ല. അങ്ങനെയുള്ള കൂട്ടും തുടങ്ങിയാൽ ഇതിന്റെ അവസാനം മൂപ്പര് അവസാനിച്ചു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും ആ അത് അവസാനിച്ചു. അങ്ങനെ ഒന്നിൽ തുടങ്ങി ഒന്നിലേക്ക് മാറി 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 പോകുന്ന ഒരു ഒരു ഉന്നത കലാകാരൻ അദ്ദേഹം ശിവരാമേട്ടനായിട്ട് കൊട്ടുന്നത് കണ്ടപ്പോ തായമ്പ കഴിയുന്നത് വരെ ഞങ്ങൾ കേട്ടിരുന്നു ശിവരാമേട്ടന് കൊട്ടാൻ പറ്റാത്തതൊന്നും അപ്പാശന്റെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല. എന്തു കൊട്ടിക്കൊടുത്താലും ശിവരാമേട്ടന് പറ്റുന്ന കാര്യങ്ങളാ, പലതും കൊട്ടാതിരുന്നിട്ടുണ്ട് മനസ്സിലാവാതെ. എങ്കിൽ തന്നെ ശിവരാമേട്ടനെ എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ആ ഒരു രീതി അപ്പാശാന്റെ ശേഷമുള്ള ഒരു കലാകാരന്മാർക്കും കാണാനില്ല, ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ഇവിടെ ഇരിങ്ങാലക്കുടയിൽ ഒരുപാട് കുട്ടികൾ ഈ രംഗത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് ഈ അപ്പാശാന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയണത്. ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യം അപ്പാശാൻ പറഞ്ഞത് തന്നെയാണ്, നമ്മളെക്കാൾ വലിയവൻ വന്നാൽ അവനേക്കാൾ വലിയവനാവുക തന്നെ ചെയ്യണം, ചെറിയവൻ വന്നാൽ അവനേക്കാൾ ചെറിയവനാവണം. അത് അദ്ദേഹത്തിന്റെ വലിയ ഒരു ഒരു ഉപദേശമായിട്ട് ഉൾക്കൊള്ളുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്നേക്കാൾ വലിയ ഒരാൾ വന്നിട്ട് തായമ്പേക്ക് ഞാനുമായിട്ട് കോമ്പറ്റ് ചെയ്യേണ്ട ഒരു ഒരു സന്ദർഭം ഉണ്ടായാൽ ഒരിക്കലേ ഉണ്ടാകാവൂ, രണ്ടാമത് ഉണ്ടാകുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടാവണം ഞാൻ അയാളായിട്ട് കോമ്പറ്റ് ചെയ്യാറായി എന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഒരു സാധനം ഒരു അരങ്ങത്ത് ഞാൻ കൊട്ടുന്നതിലിടയ്ക്ക് എനിക്ക് മനസ്സിൽ തോന്നി കൊട്ടി കയ്യമ വന്നില്ല എന്ന് വന്നാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് കയ്യിൽ കൊട്ടി വരുത്തിയതിനു ശേഷം ഞാൻ ഉറങ്ങാറുള്ളൂ എന്ന്. ഏതെങ്കിലും ഒരു സാധനം, തക്കെട്ടിയും തരികടയും ഉപയോഗിച്ചുള്ളതാണ് നമ്മൾ പ്രയോഗിക്കുന്നത് മുഴുവൻ, ഇതിൽ ഏതെങ്കിലും ഒരു സാധനം അരങ്ങത്ത് വെച്ച് എന്റെ കയ്യിൽ വരാതെ വന്നാൽ അത് അദ്ദേഹത്തിനെ മനസ്സിലാവുള്ളൂ ഏത് സാധനമാണ് അദ്ദേഹത്തിന് വരാതിരുന്നത്. നമുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു കൊട്ടു രീതിയാണ് അദ്ദേഹത്തിന്റെ. അങ്ങനെ ഒരു സാധനം ഉണ്ടായാൽ അത് പിറ്റേ അന്ന് രാത്രി വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് അത് കൊട്ടി വരുത്തിയതിന് ശേഷമാണ് ഉറങ്ങാറുള്ളൂ. അത്തരത്തിലുള്ളൊരു സാധന നമ്മുടെ കലാകാരന്മാർക്ക് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ബാക്കി ജീവിത വിഷയങ്ങളൊക്കെ ഉണ്ടാവാം, എന്തുണ്ടായിരുന്നാലും ശരി കലാകാരനായി ജീവിക്കാൻ ഉദ്ദേശിച്ച ഇന്ന് കാണുന്നത് മുഴുവൻ കലാകാരൻ എന്നതിലുപരി ഇതിനെ ഒരു ഒരു ഉപജീവന മാർഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതൊക്കെയോ തരത്തിലാണ് ഒരു 90% കലാകാരന് കൊണ്ടുനടക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരം ഉപദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുവാനുള്ളൊരു ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ എല്ലാം വിലയിരുത്തിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാനും എൻ്റെ വിഷയത്തിൽ ഉപാസന തുടരുന്നത്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ തറവാട് ഒരു കലാനിലയം പോലൊരു സ്ഥാപനം തുടങ്ങി. അത് തുടങ്ങിയത് കുട്ടികളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനോ വേണ്ടി ആയിരുന്നില്ല, അല്ല ഇപ്പോഴും അല്ല. ഞങ്ങളവിടെ അഭ്യസിക്കുന്ന ആൾക്കാർ ഇന്നിവിടെ തായമ്പ അവതരിപ്പിക്കാൻ പോകുന്ന സദനം സുരേഷ്,
ഞങ്ങൾക്കൊക്കെ ബാബുട്ടനാണ്, ബാബുട്ടൻ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക. അവനും അവൻ്റെ ഏട്ടൻ രാജേഷ്, കലാമണ്ഡലം ദേദീഷ് തുടങ്ങിയുള്ള കലാമണ്ഡലത്തിൽ പഠിച്ചു ഇറങ്ങിയ കുട്ടികൾ. അപ്പോൾ പ്രാഥമിക പഠനം എല്ലാം പൂർത്തിയാക്കിയിട്ട് രംഗത്ത് വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഞാനതിൽ കൂട്ടുപിടിച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആവശ്യം എൻ്റെ പ്രവൃത്തി വർദ്ധിപ്പിക്കുകയാണ്. അത് വേണം, അതിന് ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെയാണ് ഞാൻ കൂട്ടുപിടിക്കുന്നത്. അങ്ങനെ കൂട്ടുപിടിച്ചിട്ട് ഒരു 10-12 പേരുണ്ട് ഞങ്ങൾ അവിടെ സ്ഥിരമായിട്ട്. സാധകാലം ഒരു 2 മാസം കൊണ്ട് സാധകം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അഭ്യാസം നിർത്താറില്ല. അതിനുശേഷം പിന്നെ ഒഴിവുള്ള സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും ഈ 2 പേരും 3 പേരും കൂടിക്കൂടെ എന്നും ഞങ്ങളുടെ കളരി സജീവമാണ്. അതിന് കാരണം പല്ലാവൂർ അപ്പുവച്ചാൻ്റെ ഒരു ഉപദേശം തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടുത്തെ പഠിച്ചു വരുന്ന കലാകാരന്മാരോട്, അല്ലെങ്കിൽ പഠിച്ച് രംഗത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള കലാകാരന്മാരോട്, നമ്മുടെ ആ ഒരു ഉപാസന ജീവിതകാലം മുഴുവൻ തുടരണം എന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷയം 5 അടന്തക്കൂറ്. തായമ്പക സാധാരണ അവതരിപ്പിക്കാറുള്ളത് ചെണ്ടയില് കലാകാരന് പ്രാവീണ്യം, കലാകാരന്റെ പ്രാവീണ്യം പ്രകടിപ്പിക്കുവാൻ അവസരമുള്ള ഒരു സന്ദർഭം പ്രധാനമായിട്ടും പറയാൻ തായമ്പക തന്നെയാണ്. ബാക്കി ഏതെടുത്ത് നോക്കിയാലും അതിന് മീതൊരാളുണ്ടാവും. ഇപ്പം മേളം കൂട്ടുകയാണെങ്കിൽ അതിനൊരു ചിട്ടവട്ടമുണ്ട്, ഒരാൾ ഒറ്റയ്ക്കല്ല ചെയ്യണം, ബാക്കി സഹപ്രവർത്തകരൊക്കെ ഒരുമിച്ച് സമ്മേളിക്കുമ്പോഴാണ് മേള ആവണത്. അവിടെ ഒരു ഒരു കലാകാരൻ്റെ ഒരു പ്രാവീണ്യം പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നില്ല. കഥകളിക്ക് കൂട്ടുകയാണെങ്കിൽ അതിനും മുദ്രകളെയും പാട്ടിനെയും ഒക്കെ അതിൻ്റെ ഒക്കെ താഴെ ഉപകരണത്തിന് പ്രാധാന്യം വരുന്നുള്ളൂ. കുറുങ്കോൾ പറ്റിനാണെങ്കിൽ കുഴക്കാരൻ ാണ് പ്രാധാന്യം. അദ്ദേഹം വിസ്തരിക്കുന്ന രാഗവും സ്വരവും അനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്ഥായിക്ക് അനുസരിച്ചിട്ടേ ചെണ്ട കൂടാൻ തന്നെ പാടുള്ളൂ. കുറുങ്കോളിന്റെ മീതെ ചെണ്ടയുടെ ശബ്ദം നിൽക്കരുതെന്ന് വരെ പറയും, അതിനേക്കാൾ ശ്രുതി താഴെ നിൽക്കണം ചെണ്ടയുടെ. അപ്പോ ചെണ്ടയില് കലാകാരന്റെ പ്രാവീണ്യം എടുത്തു പറയാ കാണിക്കാവുന്ന ഒരു സന്ദർഭമാണ് തായമ്പക. ഈ തായമ്പക ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്, തായമ്പകയുടെ ചിട്ടവട്ടം എന്ന് പറഞ്ഞ ഏകതാളാണ്. അതിന്റെ പേര് തന്നെ പറയുന്നു തായമ്പക. തായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകമാണ്. നമ്മൾ സാധാരണ നാട്ടിൻപുറത്തൊക്കെ കബഡി കളിക്കുമ്പോൾ തായം കളിക്കുക എന്നാണ് പറയാ. തായം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാണ്. അപ്പൊ ഇവിടെ തായമ്പക എന്ന് പറഞ്ഞപ്പോ തായം എന്ന് പറയുന്നത് ഏകം, ഏകതാളമാണ് തായം. ഏകതാളത്തില് വക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന വകകള്, യുക്തികള്, മനോധർമ്മങ്ങള്. താളത്തിൽ വക കൊട്ടുവാനുള്ള, ഏകതാളത്തിൽ വക കൊട്ടുവാനുള്ള ഒരു അവസരമാണ് തായമ്പക. ഈ തായമ്പക ഇതെങ്ങനെ ഏകതാളാവണ? ചെമ്പടവട്ടല്ലേ, പരികാലം തുടങ്ങുന്നത് അക്ഷയകാലല്ലേ. അതിൽ ഒരു നമുക്ക് പറയാനുള്ളത് തായമ്പകയുടെ ആദ്യമധ്യാന്തം, തായമ്പകയുടെ താളവട്ടം ഏകതാളത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതാണ് ഈ കൂറിന്റെ പ്രസക്തി പറയുമ്പോൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അതാ നമ്മൾ നേരത്തെ പറഞ്ഞു, പതികാലത്തിന്റെ പതികാലം കഴിഞ്ഞ് അടുത്ത കാലമായിട്ട് കൊട്ടുന്ന കൂറ്,